ക്ലിബ്ബോസ് രണ്ടാം നിലയിട്ട് കയറാനായിട്ട് ഒരു ലിഫ്റ്റ് പോലെ കീഴ ചോക്കട്ടെ ഗതിയെ നമ്മുടേത്. ആ ലിഫ്റ്റിന് ഓപ്പറേറ്റർ വേണ്ടെ, അതിന് ഒരു ഒരു പ്രായസത്തിൽപ്പെട്ട ഏതെങ്കിലും ഇപ്പൊ നിയമിക്കും. ഒരാളെ പറ്റുമോ രാത്രി മൂന്ന് 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 എത്തേം പറ്റേ? അപ്പൊ അവര് മൂന്ന് പേരെ മുഖ്യമന്ത്രി വീട്ടിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് മൂന്ന് പേരെ നിയമിക്കാം. അതും കച്ചവടം. അവിടെ പശുക്കൂട് പണിതിരിക്കുന്നു 48 ലക്ഷം രൂപ. പശുവിന് പുല്ല് പറിക്കാനാള്, മനസ്സിലായോ, കറക്കാനാള്, കൂട് നന്നാക്കാനാള് ഒരു 15-11 പേരെ വെച്ചാണ് നിയമിച്ചിട്ടുള്ളത്. പിണറായി പാല് മിൽമ പാല് പോലെ മിൽമായ പാല് കുടിച്ചങ്ങ് ഇറങ്ങേറി. ഈ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ മിൽമയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. മിൽമയുടെ പാല് മോശമായിട്ടാണോ പിണറായി വിജയൻ പ്രീതി കൂടെ പശുവിനെ വളർത്തുന്നത്? നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. ഇതിനേക്കാൾ എത്രയോ വൃത്തികെട്ട നടപടികളാണ് പിണറായിയുടെ കാലത്ത് നടക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല, പിണറായിസമാണ്. സതീഷ് അറിയാന്റെ വായിൽ നിന്നും വന്ന വാക്കാണ് എല്ലാത്തിനും കുഴപ്പമുണ്ടാക്കിയത്. ഭരണഘടന കുന്തവും കുടചക്രവുമാണെന്നാണ് സതീഷ് അറിയാൻ പറഞ്ഞത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതിനൊന്നും ഒരു തെളിവില്ല എന്നാണ്. എന്തൊരു നാറിയ ഗവൺമെന്റ് ആണിത്. വൃത്തികേട് കാണിക്കാൻ മടിയില്ലാത്തവരല്ലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റും മാങ്ങാത്തൊലിയും, അതിനൊരു ഓപ്പറേറ്റർ വേണ്ടേ? ഇതിനെയൊക്കെ എങ്ങനെ ചുമക്കും? പശുവിനെ കറക്കാൻ ആൾക്കാർ, പുല്ല് പറിക്കാൻ ആൾക്കാർ, ഒരു 10-15 ആൾക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത്. പിണറായിക്ക് മിൽമ പാല് കുടിച്ചാൽ അങ്ങ് ഇറങ്ങില്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മിൽമയുടെ പാലാണല്ലോ ഉപയോഗിക്കുന്നത്. ആ പശുവിനെ വളർത്താൻ വേണ്ടി എത്ര രൂപയാണ് കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോകുന്നത്? സജീഷ് അറിയാനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഇന്ത്യൻ ഭരണഘടന കുന്തം കുടച്ചക്രമാണെന്ന് പറഞ്ഞത് എന്തൊരു മണ്ടത്തരമാണ്! അതൊരിക്കലും പറയാൻ പാടില്ല. സത്യപ്രതിജ്ഞ ലംഘനമാണത്. ആ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ അവനെയൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു വിളിക്കുകയും ചെയ്യരുത്. ശരി, ഓഡിയോ കേട്ടിട്ട് വരാം. അത് വലിയ ആനക്കാര്യല്ലെന്ന്, ഇതിലൊക്കെ എത്ര വൃത്തികെട്ട നടപടികളാണ് പിണറായിയുടെ കാലത്ത് നടക്കുന്നത്. പിന്നെ ഒരു മന്ത്രിയെ മാത്രം ജനീല് രാജിവെച്ച എങ്ങനെയാ കെ ടി ജലീല്? അതായത് ഇവരുടെ മുഖമന്ത്രിയാണത്. ഇടതുപക്ഷം എന്ന് പറയുന്നതിനെ കമ്മ്യൂണിസം അല്ലെ, കമ്മ്യൂണിസം ഇല്ലിപ്പോ. ഇപ്പൊ പിണറായിസമാണ്. ആ പിണറായിസത്തിൽ ഇന്ത്യ രാജ്യത്തോടൊന്നും ഒരു ബഹുമാനമില്ല. ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്നവരാണ് അവരെല്ലാവരും. പിണറായി അത് തന്നെ. പിണറായിയുടെ വായിൽ ഒരർത്ഥം വീഴിട്ടില്ലെന്നുള്ളൂ. ഈ സജീകരിയ മേഖല സംഭവിച്ചത് സജീകരിയ സി പി എമ്മിന്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത് വെച്ച് വന്നതാണ്. അവിടെ പറഞ്ഞു അതേപടി പറഞ്ഞതാണ് കുഴപ്പമാക്കിയത്. അതെ, അവിടെ പറഞ്ഞ എന്താ ഭരണഘടന കുന്തം കുടച്ചക്കുറവല്ല. ഇപ്പൊ പിണറായി ഇത്രയും കൊല്ലമായില്ലേ, കുന്തം കുടച്ചക്കുറൊക്കെ തുരുപ്പെടുത്ത് കാണുമായിരിക്കും ചെയ്യും. കുടച്ചക്കുറം ഇങ്ങനെ കറങ്ങലെന്നായി കാണും. ഇത്രയും കൊല്ലമായില്ലേ, അതുകൊണ്ടായിരിക്കും പോലീസ് വേണ്ടെന്ന് വെക്കുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആ അത് തെളിവില്ല. ആ ലൈവായിട്ട് കണ്ട സാരിയാണ് ഈ പോലീസ് പറഞ്ഞ തെളിവില്ലെന്ന്. ഇത് നാറി ഒരു ഗവൺമെന്റ് അല്ലെ, ഇതിലും വലിയ വൃത്തികേട് കാണിക്കാൻ പറ്റാത്തവന്മാരല്ലേ. അവർക്ക് ഇതിലെ ആനക്കാരിയല്ല, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഈ കേസ് നിൽക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ആ മനുഷ്യ കളിച്ചുള്ള ഭാര്യയും മകളും എല്ലായിട്ടല്ലേ, ഈയിടെ വിദേശയാത്ര കേട്ടില്ലേ, ഭാര്യ മകള് മകളെ കൊച്ച്, അത് എന്ത് നാട് എന്തൊരു കാലമാണെന്ന് അറിയിക്കണം. ഈ യാത്രക്ക് ഓരോരുത്തർ എന്തിനു അതിനെ കൂടുന്നേ ക്ലബ് ബസ് രണ്ടാം നിലയിട്ട് കയറാനായിട്ട് ഒരു ലിഫ്റ്റ് പോലെ കീഴ ചോക്കട്ടെ ഗതിയെ നമ്മുടേത്. ആ ലിഫ്റ്റിന് ഓപ്പറേറ്റർ വേണ്ടെ, അതിന് ഒരു ഒരു പ്രായസത്തിൽപ്പെട്ട ഏതെങ്കിലും ഇപ്പൊ നിയമിക്കും. ഒരാളെ പറ്റുമോ രാത്രി മൂന്ന് 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 എത്തേം പറ്റേ? അപ്പൊ അവര് മൂന്ന് പേരെ മുഖ്യമന്ത്രി വീട്ടിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് മൂന്ന് പേരെ നിയമിക്കാം. അതും കച്ചവടം. അവിടെ പശുക്കൂട് പണിതിരിക്കുന്നു 48 ലക്ഷം രൂപ. പശുവിന് പുല്ല് പറിക്കാനാള്, മനസ്സിലായോ, കറക്കാനാള്, കൂട് നന്നാക്കാനാള് ഒരു 15-11 പേരെ വെച്ചാണ് നിയമിച്ചിട്ടുള്ളത്. പിണറായി വിജയന് പാല് മിൽമ പാല് പോലെ മിൽമായ പാല് കുടിച്ചങ്ങ് ഇറങ്ങേറി. ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മിൽമയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. മിൽമയുടെ പാല് മോശമായിട്ടാണോ പിണറായി വിജയൻ വീട്ടിൽ കൂടെ പശുവിനെ വളർത്തുന്നത്? ആ പശു വളർത്താൻ വേണ്ടി എത്ര ലക്ഷം രൂപ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പോവാ? ഇതിനൊക്കെ തരം തീ വീഴക്കട്ടോ, ഒരു സംശയം വേണ്ട, വേറൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഒരു വിളക്കവും ഇല്ല. അയാളെ പാവം, അയാളെ ഈ മണ്ടത്തരം പറയുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന കുന്തോ കുടച്ചക്രോ എന്ന് പറയാൻ പറ്റും, എന്തൊരു മണ്ടത്തരാണ്. അതൊക്കെ പറയാൻ പാടില്ല. പറഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ്. ആ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയാണ് വീണ്ടും മന്ത്രിയാക്കുന്നത് എങ്ങനെ? അതൊരു പ്രശ്നമാണ്, ഒരു ഭരണഘടനാ പ്രശ്നമാണ്. ഏതായാലും സൈജന എന്ന വ്യക്തിയോട് ചോദിച്ച വ്യക്തിയോട് ഞാൻ ഇഷ്ടമാണ്. അയാളുടെ കൂടെ തീരുന്ന ദിവസം രാജിവെക്കുക വേണ്ടി വന്നു. എന്നാ പ്രതികാരം എന്നെ തിരിച്ചുകയറ്റാവോ എന്നെ ആലോചിച്ചു കാണും. സഹിച്ചറിയാൻ എല്ലാത്തിനും ബീതം കൊടുക്കുമെന്ന് ഇരിക്കരുത്. എല്ലാത്തിനും ബീതം അങ്ങനെ കൈക്കൊടുക്കാരനല്ലായിരുന്നു.